തിരുവമ്പാടിയിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് അജ്മലിന്റെ വീട്ടിലേക്ക് ഉദ്യോഗസ്ഥരെ അയക്കാൻ കെ സി ബി ചെയർമാന്റെ നിർദ്ദേശം. ജീവനക്കാരെ ആക്രമിക്കില്ല എന്ന ഉറപ്പ് വാങ്ങാൻ ഉദ്യോഗസ്ഥരെ അയക്കാമെന്ന കളക്ടർ നൽകിയ നിർദ്ദേശം. ഉറപ്പ് ലഭിച്ചാൽ വൈദ്യുതി പുനഃസ്ഥാപിക്കും. കണക്ഷൻ വിച്ഛേദിച്ച നടപടിയിൽ പ്രതിഷേധിച്ച് കെ സി ബി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് റാന്തൽ കത്തിച്ച് പ്രതിഷേധിക്കുകയാണ്. ലിഡിയ ജേക്കബ് ഇപ്പോൾ തിരുവമ്പാടിയിൽ നിന്ന് ചേരുകയാണ്. ലിഡിയ, സ്ഥലത്ത് ഒരു സംഘർഷമുഗ്രതമായ അവസ്ഥയാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത്. എന്താണിപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ പോലീസ് ഓഫീസിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ പോലീസ് തടയാനായി എത്തിയിട്ടുണ്ട്. അപ്പോൾ പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ചെറിയ രീതിയിലുള്ള വാക്കേറ്റമാണ് നമുക്കിപ്പോൾ ദൃശ്യത്തിൽ കാണാൻ സാധിക്കുന്നത്. അജ്മലിന്റെ വീട്ടിൽ നിന്നും തുടങ്ങിയ പ്രതിഷേധമാണ് ഇപ്പോൾ കെ സി ബി ഓഫീസിന് മുന്നിൽ എത്തിയിരിക്കുന്നത്. വലിയ ജാഥയായി കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് അജ്മലിന്റെ വീട്ടിൽ നിന്നും കെ സി ബി ഓഫീസിലേക്ക് വരികയും തുടർന്ന് അവിടെ കെ സി ബി ഓഫീസിന്റെ അടുത്തേക്ക് വരാൻ ശ്രമിച്ചതും പോലീസ് തടഞ്ഞിരുന്നു. ആ തടഞ്ഞതിലുള്ള പ്രതിഷേധമാണ് കോൺഗ്രസ് പ്രവർത്തകർ ഭാഗത്തുനിന്നുമുണ്ടായത്. ഇപ്പോൾ പ്രതിഷേധക്കാർ ശാന്തരായിട്ടുണ്ട്. അതായത് ചെറിയ രീതിയിലുള്ള ഒന്നും തള്ളും, അതുപോലെ തന്നെ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ പ്രതിഷേധം തുടങ്ങി. ഇപ്പോൾ കെ എസ് ഓഫീസിലേക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. ഇന്ന് രാവിലെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇന്നലെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. കെ എസ് ഇ ബി ഓഫീസിന് മുന്നിൽ മെഴുകുതിരി കത്തിച്ച് അജ്മലിന്റെ കുടുംബം പ്രതിഷേധിച്ചിരുന്നു. അതിനെ തുടർന്ന് അജ്മലിന്റെ പിതാവ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് വീഴുകയും തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിക്കുകയും ചെയ്തു. അജ്മലിന്റെ വീടിന്റെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചു. അത് ഇതുവരെ പുനഃസ്ഥാപിച്ചില്ല. അത് പുനഃസ്ഥാപിക്കണം, എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണം എന്ന് ആരോപിച്ചാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. അജ്മലിന്റെ കുടുംബം രാവിലെ പ്രതിഷേധിച്ചിരുന്നു. വീടിന് മുന്നിൽ നിരാഹാരം ഇരുന്നായിരുന്നു അജ്മലിന്റെ കുടുംബം രാവിലെ പ്രതിഷേധിച്ചത്. ഈ കോൺഗ്രസ് പ്രവർത്തകരും രാവിലെ വീടിന് മുന്നിൽ നിരാഹാരം ഇരുന്നിരുന്നു. അതിനെ തുടർന്ന് ആ പ്രതിഷേധങ്ങളുടെ ഒരു തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലെ പ്രവർത്തകർ കെ സി ബി ഓഫീസിലേക്ക് മാർച്ചായി വരികയും റാന്തൽ കത്തിച്ച് മാർച്ച് ചെയ്ത് വരികയും തുടർന്ന് കെ സി ബി ഓഫീസിലേക്ക് കയറാൻ ശ്രമിക്കുകയും ചെയ്ത് തുടർന്ന് പോലീസ് കെ സി ബി ഓഫീസിന് മുന്നിൽ വെച്ച പ്രതിഷേധക്കാരെ തടയുകയും പിന്നീട് ചെറിയ രീതിയിലുള്ള ഉന്തിതളം ആവുകയും ചെയ്തു. ഇപ്പോൾ പ്രതിഷേധക്കാർ മുദ്രാവാക്യം വിളി അവസാനിപ്പിച്ച് ഇപ്പോൾ ശാന്തരായി ഇരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ചില ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പോലീസ് തടഞ്ഞ് നിർത്തിയിരിക്കുന്നതിനാൽ അവർ ഇപ്പോൾ ശാന്തരായിരുന്നു.